ഓട്ടോയുടെയും ടാക്സിയുടെയും ചാർജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കേരള ഗവൺമെന്റ് എടുത്ത തീരുമാനം ഈ രാജ്യത്തെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ച മറ്റൊരു നികുതി ഭാരമായിട്ടാണ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ ഒരു പ്രളയം അനുഭവിച്ചുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം ദുസ്സഹമായ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനം ജനവിരുദ്ധമായ തീരുമാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ച സന്ദർഭങ്ങളിലൊക്കെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കയറ്റമുണ്ടായപ്പോൾ സബ്സിഡി കൊടുത്ത പാരമ്പര്യമാണുണ്ടെങ്കിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാത്ത കേന്ദ്ര ഗവൺമെൻറ്റും അതിന് ചുവടുവെച്ചുകൊണ്ട് പോകാത്ത ഒരു സംസ്ഥാന ഭരണകൂടമാണ് നമ്മുടെ കേരള സംസ്ഥാനം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത്തരം ഭരണപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചുകൊണ്ട് ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഒരു സമന്വയം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ചെയ്യാതെ ജനങ്ങളെ ഇരുത്തടി കൊടുത്ത ഒരനുഭവമാണ് ഇത്തരമൊരു ടാക്സിയുടെയും ഓട്ടോയുടെയും ചാർജ് വർദ്ധനയുടെ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരുടെ പക്ഷത്തിൽ നിൽക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാത്രമേ അത് കാണാൻ സാധിക്കുള്ളൂ. ജനവിരുദ്ധനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അദ്ദേഹം ജനപക്ഷത്തല്ല, ജനങ്ങളുടെ സ്പന്ദനങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്നതെന്ന് മാത്രം ഞാൻ പറയട്ടെ. അദ്ദേഹം ഈ തീരുമാനം പുനഃപരിശോധിക്കണം. സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തീരുമാനം പിൻവലിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.